Orthodoxy is the version of faith. Orthodox look, orthodox outlook, orthodox way of life, orthodox goal of life, orthodox mind, orthodox bent of mind. Being orthodox, we must have orthodox conviction. John, His Grace Yakomar Elias, has shared many facets of orthodoxy. In Learn Orthodoxy with Mark Elias. പ്രിയക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ലേണിംഗ് ഓർത്തഡോക്സി അതിൻ്റെ അഞ്ചാമത്തെ പാഠമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നാം എടുത്തത്. നാലാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചതും പഠിച്ചതും ക്രിസ്തീയ ജീവിതത്തിൻ്റെ 10 കാര്യങ്ങളായിരുന്നു. അതിൽ ആരാധനയെക്കുറിച്ചും ആരാധന ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചുമെല്ലാം ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവഭയം, ദൈവഭക്തി, ദൈവസ്നേഹം ഇവയിൽ നിന്നുണ്ടാകുന്നതാണ് ദൈവാരാധന. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു, അതുകൊണ്ട് ഭയം ഭക്തിയായിത്തീരുന്നു. നിഷ്കളങ്കമായ ഭക്തിയാണ് പ്രേമം എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള ഉത്തമമായ ഭക്തിയും സ്നേഹവും ദൈവത്തോടുള്ള പ്രേമമായിത്തീരുന്നു. അതാണ് ഉത്തമഗീതത്തിലെ ആധ്യാത്മിക സാരവും സന്ദേശവും. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവത്തെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ദൈവത്തോടുള്ള ഭയവും സ്നേഹവുമാണ്. എന്ന ഉൽപ്പത്തി പുസ്തകം 22:12 നാം വായിക്കുന്നു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിൻ്റെ ഏകജാതനെ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു. ദൈവത്തോടുള്ള ഭയവും ഭക്തിയും, ദ ഫിയർ ഓഫ് ഗോഡ് ആൻഡ് ദ ഡിവോഷൻ ടു ഗോഡ്, ദൈവത്തോടുള്ള സ്നേഹം, ലോയൽറ്റി ആൻഡ് ലവ് ഓഫ് ഗോഡ്, ദൈവ ആരാധന, വർഷിപ്പ് ഓഫ് ഗോഡ്, ഇവയേക്കാൾ ശ്രേഷ്ഠമായതൊന്നുമില്ല എന്ന ആശയമുള്ള ആരാധന ഗീതമാണ് അഖിലം ഞാൻ ആരാഞ്ഞിട്ടും എന്ന് തുടങ്ങുന്നത്. അതിപ്രകാരമാണ്: അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല, തൽ സ്നേഹത്താലെ ധാർമ്മികനായ ഔസേ പാർന്നു മിസ്രയേൽ രാജത്വം, മഹിതൻ മൂശ വിഭാഗിച്ച വടിയാൽ വാരീതിയെ ഹാനനിയാദ്യന്മാരാധീനാൽ അഗ്നിയിൽ നിന്നും രക്ഷിതരായി തങ്കത്തെ കാളാദുകാമ്യം മധുവിലും അത് മധുരം പാരം ദൈവാരാധനെ സ്നേഹിപ്പോൻ ധന്യൻ. ഒറ്റപ്പെട്ട വേദപുസ്തക വാക്യമോ മുറിവാക്യമോ കൊണ്ട് ഒന്നും തന്നെ പൗരസ്ത്യസഭയുടെ ആരാധക്രമത്തിലെ തിരുവചന ബന്ധത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. മേൽ പറഞ്ഞ ഗാനം മനസ്സിലാക്കാൻ വിശുദ്ധ വേദപുസ്തകത്തിലെ 9 പുസ്തകങ്ങൾ മുഴുവനായി മനസ്സിലാക്കണം. അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല എന്നത് സഭാപ്രസംഗം മുഴുവനാണ്. സഭാപ്രസംഗം 1:13 നാം ഇപ്രകാരം വായിക്കുന്നു: ജ്ഞാനിയായ ശലോമോൻ, ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു, ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സുവെച്ചു. അതാണ് അഖിലം ഞാൻ ആരാഞ്ഞിട്ടും എന്നുള്ളത്. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ മനസ്സുവെച്ചു. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങളാണ് ബാക്കിയുള്ള അധ്യായങ്ങളിൽ
പന്ത്രണ്ട് അധ്യായങ്ങളിലായി നാം വായിക്കുന്നത്. പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല. ഇത്രയും മുഴുവൻ സഭാപ്രസംഗി ഉൾക്കൊള്ളുന്നു. തൽ സ്നേഹത്താലെ ധാർമ്മികനായി ഔസെ പാർന്നു മിസ്രയൻ രാജത്വം. ദൈവത്തോടുള്ള സ്നേഹം മൂലം വിശുദ്ധനായി ഭക്തനായി ജീവിച്ചതുകൊണ്ട് ദൈവമായ കർത്താവ് അദ്ദേഹത്തെ യൗസേപ്പിനെ മിസ്രയേലെ രാജാവാക്കി തീർത്തു. ഈ ഭാഗം ഒരു വാക്യം കൊണ്ടോ രണ്ട് വാക്യം കൊണ്ടോ കുറച്ച് വാക്യം കൊണ്ടോ മനസ്സിലാക്കാനൊക്കെയില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ അൻപതാം അധ്യായം വരെ പഠിച്ചെങ്കിലേ പറ്റൂ. അബ്രഹാം, ഇസഹ, യാക്കോബ്, യാക്കോവിൻ്റെ പന്ത്രണ്ട് മക്കൾ, യൗസേപ്പ് മിസ്രയേൽ രാജാവായി തീർന്നു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം വരെ വായിച്ചെങ്കിലേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. മഹിതൻ മൂശ വിഭാഗിച്ചാൽ വടിയാൽ വാരുതിയെ. മഹത്വാനായ മോശ ദൈവം കൊടുത്ത വടി കൊണ്ട് ചെങ്കടൽ ഭാഗിച്ചു. ഇസ്രായേൽക്കാരെ ഉണങ്ങി നിലത്തുകൂടി നടത്തി 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 മോശയ്ക്ക് പിന്നാലെ യോശുവ അവരെ കനാൻ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഈ ഭാഗമെല്ലാം മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, യോശുവയുടെ പുസ്തകം, ഇത്രയും പുസ്തകങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കണം. ഹാനനി ആദ്യന്മാരതിനാൽ അഗ്നിയിൽ നിന്നും രക്ഷിതരായി. ഹാനിയ മുതലായ പൈതങ്ങൾ സത്യവിശ്വാസത്തിന് വേണ്ടി സത്യ ആരാധനയ്ക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് രാജാവിനാൽ അഗ്നിച്ചൂളയിൽ എറിയപ്പെട്ടു. ദൈവം അവരെ രക്ഷിച്ചു. അസംഭവം ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോഴേ മനസ്സിലാകുകയുള്ളൂ. തങ്കത്തേക്കാൾ അത് കാമ്യം, മധുവിൽ മധുമധുരം ഭാരം. തങ്കത്തേക്കാൾ കാമ്യമായതും തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളത്. ഇത് സങ്കീർത്തന പുസ്തകം പത്താം വാക്യത്തിലും 119 സങ്കീർത്തനം 72-127 ഈ വാക്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 19 സങ്കീർത്തനം 10: അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. യഹോവയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക, തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളതാണ് പാടുന്നത്. തങ്കത്തേക്കാള ദുഃഖാമ്യം, മധുവിലും അത് മധുരം പാരം. ദൈവാരാധനെ സ്നേഹിപ്പോൻ ധന്യൻ. 119 സങ്കീർത്തനം 72-127 ഈ വാക്യങ്ങളിൽ ഇത് കാണാൻ സാധിക്കും. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. 127: അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ആകയാൽ ഈ ഒരു ആരാധനാഗീതം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഇത്രയും പുസ്തകങ്ങൾ ഗ്രഹിച്ചെങ്കിലേ നമുക്ക് സാധിക്കത്തുള്ളൂ. പൗരസ്ത്യ ഓർത്തഡോക്സ് ആരാധനക്രമവും വിശുദ്ധ വേദപുസ്തവുമായി ഒരുപാട് കാര്യങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കുറച്ച് വാക്യങ്ങൾ പോരാ, പുസ്തകം മുഴുവൻ തന്നെ മനസ്സിലാക്കിയെങ്കിലേ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകമായി നമ്മൾ ഓർക്കണം. ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ സൂര്യന് കീഴുള്ള സകലത്തെക്കുറിച്ചും പഠിക്കുവാൻ ആഗ്രഹിച്ചു. എൻ്റെ ബലഹീനമായ ചിന്തയിൽ അദ്ദേഹത്തിൻ്റെ പഠനത്തെ
മൂന്നായി തിരിച്ചിരിക്കുന്നു. സ്റ്റഡി ഓഫ് ഫിസിക്കൽ സയൻസ്, സ്റ്റഡി ഓഫ് മോറൽ സയൻസ് ആൻഡ് സ്റ്റഡി ഓഫ് സ്പിരിച്വൽ സയൻസ്. പ്രപഞ്ചത്തെയും പ്രകൃതി നിയമത്തെയും കുറിച്ചുള്ള പഠനമാണ് ഫിസിക്കൽ സയൻസ്. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് സഭാപ്രസംഗി. ധാർമ്മികതയെക്കുറിച്ചുള്ള പഠനമാണ് സഭ സദൃശ്യവാക്യങ്ങൾ. ആധ്യാത്മ്യത്തെക്കുറിച്ചുള്ളതാണ് ഉത്തമഗീതം. തേങ്ങയുടെ തൊണ്ടിനും ചിരട്ടയ്ക്കുമുള്ളിൽ എൻ്റെ കാതലായ പരിപ്പുള്ളതുപോലെ പ്രകൃതി ശാസ്ത്രത്തിൻ്റെയും ധാർമ്മിക ശാസ്ത്രത്തിൻ്റെയും ഉള്ളിലുള്ള കാതലായ തത്വമാണ് ആധ്യാത്മിക ശാസ്ത്രം. അതാണ് ഉത്തമഗീതത്തിലെ സാരം. ക്രിസ്തുവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മണവാട്ടിയായ തിരുസഭയെക്കുറിച്ചുമുള്ള മുൻകൂട്ടിയുള്ള ആത്മീയ വിവരണമായി പരിശുദ്ധ പിതാക്കന്മാർ ഇതിനെ കാണുന്നുണ്ട്. യഹൂദ റാബിമാർ തിരുവചനത്തിൻ്റെ പഠനവേളയിൽ ഏറ്റവും അവസാനമായിട്ട് പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ 11 അധ്യായങ്ങൾ, പ്രീ ഹിസ്റ്റോറിക് പോർഷൻ, ദ ബുക്ക് ഓഫ് ജനസിസ്. പിന്നീട് എസക്കിയേലിൻ്റെ പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങളും അവസാന അധ്യായങ്ങളും, അതുപോലെ ഉത്തമ ഗീതവും ഏറ്റവും അവസാനം മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. ആദ്യം ഇതെല്ലാം വായിച്ച് പഠിക്കാൻ നോക്കിയാൽ മെഡിക്കൽ കോളേജിൽ ചേരുന്ന ഒരു വിദ്യാർത്ഥി ചേരുമ്പോൾ തന്നെ ശസ്ത്രക്രിയ, സർജറി നടത്തുവാൻ ഒരുമ്പെടുന്ന പോലെ ആയിരിക്കും. ഏറ്റവും വളരെ വേറെ പഠിച്ച് MBBS കഴിഞ്ഞ്, അതുപോലെ MS കഴിഞ്ഞ് കൂടുതൽ കൂടുതൽ വൈദഗ്ധ്യം നേടിയതിന് ശേഷമേ ഇവിടെ ശസ്ത്രക്രിയ നടത്താൻ തുനിയാറുള്ളൂ. അല്ലാതെ തുനിഞ്ഞാലത് അപകടകരമായിരിക്കും. അതുപോലെയാണ് വേദപുസ്തകത്തിലെ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ആദ്യമേ തന്നെ പഠിക്കുവാൻ തുടങ്ങിയാൽ. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ ആരാധനയും തിരുവചനവും കൊണ്ടുള്ള ബന്ധം നല്ലതുപോലെ മനസ്സിലാക്കണം. തിരുവചനം കൊണ്ട് നമ്മുടെ ആരാധന സമ്പന്നവും സമ്പുഷ്ടവും സമർത്ഥവും പൂരിതവുമാണ്. ആകയാൽ തിരുവചനത്തിൻ്റെ സമ്പൂർണവും സമഗ്രമായ സുഗ്രഹണവും അതിൻ്റെ സമന്വയവും നല്ലതുപോലെ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വാക്യങ്ങളും സംഭവങ്ങളുമെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്, എന്നാൽ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, അതുപോലെ ഇൻ്റർ റിലേറ്റഡ് ആണ്, ഇൻ്റഗ്രേറ്റഡുമാണ്. ഇൻഡിപെൻഡൻറ്റ്, ഇൻ്റർ റിലേറ്റഡ്, ഇൻ്റർഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ്, ഇതെല്ലാം പൂർണ്ണമായി കണക്കിലെടുത്തെങ്കിലേ പൗരസ്ത്യ ആരാധനയിലെ തിരുവചന ബന്ധത്തെയും ആശയത്തെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തന്നെയുമല്ല, അപ്പസ്തോലിക പാതയിലൂടെയും സഭാപിതാക്കന്മാരുടെ പാതയിലൂടെയും സഞ്ചരിക്കേണ്ടിയും ഇരിക്കുന്നു. ട്രാക്ക് മാറിയാൽ ട്രാപ്പിലാകാനുള്ള അപകടം ഉണ്ടാകുമെന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ. ആരാധന ക്രൈസ്തവ ജീവിതത്തിലെ പരമവും പ്രധാനവും പ്രഥമവും ആത്യന്തികവുമായ കർത്തവ്യമാണ്. വർഷിപ്പ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ക്രിസ്ത്യൻസ് അക്കോർഡിംഗ് ടു ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവ്. വർഷിപ്പ് ഈസ് ദ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് അൾട്ടിമേറ്റ് ഡ്യൂട്ടി ഓഫ് എ ക്രിസ്ത്യൻ. ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, സത്യനമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. വർഷിപ്പിംഗ് ഗോഡ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്. യോഹന്നാൻ്റെ സുവിശേഷം 4:23-24 വാക്യങ്ങൾ. സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം.
സത്യ നമസ്കാരികൾ എന്നുകൊണ്ട് നാം അതേ അർത്ഥം തന്നെയാണ് ഓർത്തഡോക്സ് എന്നുള്ള പദം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. സ്തുതി ചൊവ്വാകപ്പെട്ട നേരെ ചൊവ്വയുള്ള സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്യത്തിനും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നും ഇരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ ലളിതമായും പ്രധാനമായും മനസ്സിലാക്കാവുന്ന ഒരാശയം, സത്യസന്ധമായ ജീവിതം നയിക്കുകയും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യണം. ആത്മാവിൻ്റെ ഫലമാകുന്ന സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം, ഇങ്ങനെ ഗലാത്തിലേഖനം 5:22 മുതൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിതം നയിച്ചുകൊണ്ട് വേണം നാം ആരാധിക്കുവാൻ. അങ്ങനെയുള്ള ആരാധനയാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നതും പ്രസാദിക്കുന്നതും. ഇതിൻ്റെ വ്യാപകവും വിപുലമായ വിവിധ അർത്ഥങ്ങൾ കൂടുതലായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം സത്യവിശ്വാസത്തിലും സത്യ ആരാധനയിലും വളരുന്നതോടൊപ്പം അതിൻ്റെ ആഴവും അർത്ഥവും പരപ്പും ദൈവം തമ്പുരാൻ നമുക്ക് മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ നാം ആരാധിക്കുമ്പോൾ ജ്ഞാനത്തോടും പക്വതയോടും ആത്മീയ ഒരുക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആരാധിക്കണം. നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്കായി വിശുദ്ധ മദ്ബാഹിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരുക്ക ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് കാർമ്മികൻ വിശുദ്ധ മദ്ബാഹയുടെ പടിവാതിൽ വലതുവശത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥനയുടെ രഹസ്യപ്രാർത്ഥന ഭാഗമാണിത്. ദൈവമായ കർത്താവ്, ജ്ഞാനത്തോടും പക്വതയോടും ആത്മീയ ഒരുക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ സകലത്താലും ആരാധിക്കപ്പെടേണ്ട നാഥനും സൃഷ്ടാവെന്ന നിലയിൽ പിതൃവത്ത പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്നെ ആരാധിക്കുവാൻ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നാം ജ്ഞാനത്തോടെ ആയിരിക്കണം, പക്വതയോടെ. ജ്ഞാനമെന്ന് പറയുന്നത് ലൗകിക ജ്ഞാനത്തല്ല, യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ആ ജ്ഞാനം ദൈവിക ജ്ഞാനത്തോടും പക്വതയോടും ആത്മീയ ഒരുക്കത്തോടും യാമപ്രാർത്ഥനകൾ, നോമ്പുകൾ, ഈ കാര്യങ്ങളൊക്കെ നാം ആത്മീയ ഒരുക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ, ത്രികരണ ശുദ്ധി, മനസ്സാ വാചാ കർമ്മണ ശുദ്ധിയോടുകൂടി വേണം നാം ആരാധിക്കുവാൻ. ദീർഘമായ ഒരുക്കം നമ്മുടെ ആരാധന പ്രത്യേകിച്ച് കുർബാനയുടെ പിന്നിലുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് 33.5 വർഷം ജീവിച്ചപ്പോൾ 30 വർഷത്തോളം തൻ്റെ ഒരുക്കമായിരുന്നു. 3.5 വർഷക്കാലം താൻ പ്രത്യേകം പഠിപ്പിക്കുകയായിരുന്നു. 3 മണിക്കൂറിൽ കുരിശ് കിടന്നുകൊണ്ട് താൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. 30 വർഷം ഒരുങ്ങി തുയോബയാണത്. 3.5 വർഷം പഠിപ്പിച്ചു. പഠിപ്പിച്ചതെല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയായി തീർന്നു. നമ്മുടെ ജീവിതം മുഴുവനായി ആരാധനയുടെ ഒരുക്കമായി കാണുവാൻ സാധിക്കണം. ഇന്ന് ആരാധനയ്ക്ക് സംബന്ധിക്കുവാൻ ആർക്കും നേരമില്ല. ഇൻസ്റ്റൻറ്റ് വർഷിപ്പ് കിട്ടിയാൽ കൊള്ളാമെന്നാണ് പലപ്പോഴും വിലയെ നാം ഓർപ്പിക്കാറുണ്ട്. ഓർത്തഡോക്സ് ആരാധന തട്ടുകടയുടെ എക്സ്പീരിയൻസ് അല്ല, ഫാസ്റ്റ് ഫുഡ് എക്സ്പീരിയൻസ് അല്ല, ഇതൊരു 7-star 5-star ഹോട്ടൽ എക്സ്പീരിയൻസ് ആണ്. അതുപോലുള്ള 5-star 7-star ഹോട്ടലുകളിൽ പോയാൽ വളരെയേറെ സമയം നാം അവിടെ ക്ഷമയോടെ കാത്തിരിക്കണം, വളരെയേറെ ധനം അതിന് ചിലവാക്കണം. ആകയാൽ അതേ അനുഭവമാണ് യഥാർത്ഥമായ ആരാധനയുടെ പിന്നിലും ഉണ്ടായിരിക്കുന്നത്. നാം എവിടെയെങ്കിലും ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നതിന് കുറച്ച് സമയം മതിയായിരിക്കാം, ആ ഭക്ഷണം പാകം ചെയ്യുന്നതിന് കൂടുതൽ സമയം വേണം. ആകയാൽ നമ്മുടെ ആരാധന പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാന, അതിൻ്റെ പിന്നിൽ വലിയൊരു ഒരുക്കം നമുക്ക് വേണം. ആ ഒരുക്കമില്ലാതെ അത് സംബന്ധിച്ചാൽ അതിൻ്റെ ഫലവും ശുഷ്കിച്ചതായിരിക്കും. നാം ഇഡലിയോ ദോശയോ ചുടാൻ ആഗ്രഹിക്കുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് അരി എടുത്ത് പൊടിച്ച് അരച്ച് ചുടാനൊക്കത്തില്ല. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് അത് അരച്ച് വെച്ച്
അത് പുളിച്ച് പിറ്റേ ദിവസമാണല്ലേ ചുടുന്നത്. അതുപോലെ നമ്മുടെ ജീവിതം മുഴുവൻ ആരാധനയുടെ ഒരുക്കമാണെങ്കിലും പ്രത്യേകിച്ച് തലേ ദിവസം തൊട്ടെങ്കിലും നാം പ്രത്യേകിച്ച് ഒരുങ്ങുകയും ആരാധനയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സജ്ജമാക്കുകയും ചെയ്യണം. ശരിക്കു പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തെ ഒരുക്കം പ്രത്യേകമായിട്ട് പണ്ട് പൂർവികർ നടത്തിയിരുന്നു. അബ്രഹാം തൻ്റെ മകനെ ബലിയഴിക്കുവാൻ പോകുമ്പോൾ മൂന്നാം ദിവസം നോക്കിയപ്പോൾ ദൂരത്തു നിന്ന് ആ സ്ഥലം കണ്ടു. ഒരു സ്ഥലം മൂന്ന് ദിവസത്തെ യാത്രയും ഒരുക്കവും ധാന്യവും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതോടൊപ്പം യോന മൂന്ന് ദിവസം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മത്സ്യത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയും ധ്യാനവും ജാഗരണവും നോമ്പും ഉപവാസമായി കഴിഞ്ഞു. മൂന്നാം ദിവസമാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതും. തൻ്റെ നേർച്ച പ്രകാരം ദേവാലയത്തിൽ പോയി തൻ്റെ നേർച്ച ബലി അർപ്പിക്കുന്നതും ഇതെല്ലാം ദീർഘമായ ഒരുക്കത്തെ സൂചിപ്പിക്കുന്നു. നാം സത്യമായി ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വം വളരെയേറെ ആവശ്യമാണ്. അഞ്ചാം സങ്കീർത്തന ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ മന്ദിരത്തിലേക്ക് ചെന്ന് വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്ന് പക്വതയോടെ ആരാധിക്കും. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ വിശുദ്ധ മന്ദിരത്തിന് നേരെ ചെന്ന് നിങ്ങളുടെ പക്വതയോടെ ആരാധിക്കും. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. കൃപതാലം കൃപ മതി എന്ന് വിചാരിക്കേണ്ട, കൃപയും കൃപയുടെ ബഹുത്വവും അത്യാവശ്യമാണ്. 51-ാം സങ്കീർത്തനം ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നില്ലേ, ദൈവമേ നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് നിൻ്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങൾ മോചിക്കണമേ. ദൈവത്തിൻ്റെ കൃപയും കൃപയുടെ സമർത്ഥ്യവും ബഹുത്വവും നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ സത്യ ആരാധന സത്യമായി പങ്കുകൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. ആരാധന എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ അവകാശവും സ്വാതന്ത്ര്യവും സന്തോഷവുമാണ്. ദൈവജനത്തിൻ്റെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്, സന്തോഷമാണ് ആരാധന. ഇതിനെക്കുറിച്ച് നമ്മുടെ അഭിഗന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ത്രിമിനസ് കൊണ്ട് നല്ലതുപോലെ പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്തു. തൻ്റെ പുസ്തകം ജോയി ഓഫ് ഫ്രീഡം എന്നുള്ളത് കാണാം. ജോയി ഓഫ് ഫ്രീഡം, ഫ്രീഡം ഓഫ് വർഷിപ്പ്, ബ്യൂട്ടി ഓഫ് വർഷിപ്പ്, പ്രിവിലേജ് ഓഫ് വർഷിപ്പ്, ഗ്ലോറി ഓഫ് വർഷിപ്പ്, ഇതെല്ലാം നാം നല്ലപോലെ മനസ്സിലാക്കണം. ഗ്ലോറി ഓഫ് വർഷിപ്പ് എന്ന് പറയുന്നത് ആരാധിക്കുന്ന ആളുകൾ ആരാധനയുടെ മഹത്വീകരണത്തിലേക്ക് പ്രവേശിക്കും. ഗ്ലോറി ഓഫ് വർഷിപ്പ് ഈസ് ദാറ്റ് ദ വർഷിപ്പർ മേ ബി എനേബിൾ ടു എൻ്റർ ഇൻ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇതെല്ലാം മനസ്സിലാക്കണം. ആരാധന ദൈവജനത്തിൻ്റെ അവകാശമാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, കായേൻ കൊന്ന ഹാബേലിന് പകരം ആദമിന് ഹവായിക്കും, ഏനോശിനെ ശേത്തിനെ കൊടുക്കുന്നു, ശേത്തിൻ്റെ മകൻ ഏനോശ് ജനിക്കുന്ന കാലത്ത് യഹോയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഉൽപ്പത്തി ദിവസം 4-ാം അധ്യായം 25-26 വാക്യം, ഏനോശ് ജനിച്ച കാലം യഹോയുടെ നാമത്തിൽ ആരാധന തുടങ്ങുന്നു. ഉൽപ്പത്തി ദിവസം 8-ാം അധ്യായം 20-21 വാക്യങ്ങൾ, ജലപ്രളയത്തിൽ നോഹ പെട്ടകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന് ഒരു യാഗമർപ്പിച്ചു, സൗരഭ്യവാസന മണത്തപ്പോൾ ദൈവം നമ്പരാൻ പ്രസാദിച്ചു, മനുഷ്യവർഗത്തോട് കരുണ കാണിക്കുന്നു. ദൈവത്തിൻ്റെ പ്രസാദവും കരുണയും ലഭിക്കാനായി നാം ആരാധിക്കുകയും യാഗമർപ്പിക്കുകയും ചെയ്യണം. വിടുതലും സ്വാതന്ത്ര്യവും തന്നിരിക്കുന്നത് സത്യദൈവത്തെ ആരാധിക്കുവാനാണ്. ഡെലിവറൻസ് ആൻഡ് ഫ്രീഡം ആർ ഗിവൺ ടു അസ് ടു വർഷിപ്പ് ട്രൂ ഗോഡ് ട്രൂലി. ആരാധനയും ബന്ധപ്പെട്ട് പുറപ്പാട് പുസ്തകത്തിൽ 3 വാക്കുകൾ കാണാം. ഒന്ന് ആരാധന, മറ്റൊന്ന് യാഗം, മറ്റൊന്ന് ഉത്സവം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യത്തിലും 9-ാം അധ്യായം 1-ാം വാക്യത്തിലും
വിടുതൽ ലഭിക്കുന്നത് ഇസ്രായേൽ മക്കൾ സത്യദൈവത്തെ ആരാധിക്കുവാനാണെന്നുള്ള യാഥാർത്ഥ്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ എട്ടാധ്യായം ഒന്നാം വാക്യം. യഹോവ നദിയെ അടിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അള്ളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചത് സത്യദൈവമായ യഹോവയെ ആരാധിക്കുവാനാണെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. നാം പുതിയ ഇസ്രായേലാകുന്ന സഭയിലെ അംഗങ്ങളായ നാമും സത്യദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവം നമ്പരാൻ ആരോഗ്യത്തോടെ നമ്മളെ സംരക്ഷിക്കുന്നതും രോഗത്തിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതും എന്ന് നാം പ്രത്യേകമായിട്ട് ഓർക്കണം. അല്ലാതെ ഭൗതിക ജീവിതം ലൗകിക ജീവിതം ആസ്വദിക്കാനോ ഭൗതിക സമ്പത്ത് വാരിക്കോരി ചൊരിഞ്ഞ് മറ്റുള്ളവർ അനാവശ്യമായി ചിലവാക്കുവാനോ അല്ല. അഗെയിൻ ദ ലോർഡ് സ്പോക്ക് ടു മോസസ്, സേ ടു ഏരൻ യുവർ ബ്രദർ. ഒൻപതാം അധ്യായം ഒന്നാം വാക്യം. പുറപ്പാട് ഒന്നും രണ്ടും വാക്യങ്ങൾ. നൗ ദ ലോർഡ് സെഡ് ടു മോസസ്, ഗോ ടു ഫാറോ ആൻഡ് യു ഷാൽ സേ ടു ഹിം, ദസ് സെയ്സ് ദ ലോർഡ് ഗോഡ് ഓഫ് ദ ഹീബ്രൂസ്, ലെറ്റ് മൈ പീപ്പിൾ ഗോ സോ ദേ മേ സേർവ് മീ. ലെറ്റ് മൈ പീപ്പിൾ ഗോ സോ ദേ മേ സേർവ് മീ. സേവിക്കുക എന്ന് വെച്ചാൽ ആരാധിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് ഒൻപതാം അധ്യായം ഒന്നാം വാക്യം. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അള്ളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അഞ്ചാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതിനെ അവർ, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു, അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ. ഇവിടെയും മൂന്ന് ദിവസത്തെ വഴി പോയി യാഗം കഴിക്കുക എന്ന് പറയുമ്പോൾ അത്രമാത്രം ഒരുക്കം അതിൻ്റെ മുന്നിലുണ്ടെന്നുള്ള കാര്യം കരുതണം. അതേ അധ്യായം തന്നെ ഒന്നാം വാക്യത്തിൽ, അതിൻ്റെ ശേഷം മോശയും അഹ്റോനും ചെന്ന ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഇവിടെ ഉത്സവം എന്ന് പറയുന്ന ഹൈന്ദവ വാക്കുകളായിട്ട് നമ്മൾ ചിലപ്പോഴേ കേരളീയർ ചിന്തിച്ചേക്കാം. അല്ല, ഉത്സവം എന്നുള്ളതിൻ്റെ നാം ഉപയോഗിക്കുന്ന വാക്ക് പെരുന്നാളെന്നാണ് വലിയ നാളാണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഫെസ്റ്റിവലാണ്. ആകയാൽ ആരാധനയുണ്ട്, ആരാധനയുടെ കേന്ദ്രമായ യാഗമുണ്ട്. പ്രധാന സന്ദർഭങ്ങളെ ആരാധനയുമായി ചേർത്ത് ഫെസ്റ്റിവൽ സെലിബ്രേഷൻ ഉത്സവമുണ്ട്. ആകയാൽ ആരാധനയും യാഗവും കുർബാനയും ഉത്സവവും പെരുന്നാളുമെല്ലാം വേദപുസ്തകത്തിൽ ഉള്ളതാണെന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. എന്നാലേ ആരാധനയുടെ ഭക്തിയും ഉത്സവത്തിൻ്റെ ഭക്തിയും ഒക്കെ നഷ്ടപ്പെട്ട് ബാഹ്യമായ ആചരണങ്ങളിലും ആർഭാടങ്ങളിലും മാത്രം അത് അവശേഷിക്കുമ്പോൾ അത് അതിൻ്റേതായ അർത്ഥത്തിലല്ലാതെ അധപ്പതിച്ചു പോകുവാനും ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുവാനും ഇടയാകും. പെരുന്നാളുകളുണ്ട്, ആഘോഷങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. അതിൻ്റെ ഭക്തിയും ക്രിസ്തീയതയും നഷ്ടപ്പെടുവാൻ ഒരിക്കലും ഇടയായിത്തരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് വേണം പെരുന്നാൾ കൊണ്ടാടുവാൻ. ക്രൈസ്തവ ജീവിതത്തിലെ ആരാധനയുടെ പ്രത്യേകമായ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ നേട്ടങ്ങളോ ആവശ്യങ്ങളോ നേടുക എന്നുള്ള തരം താണ ഒരു ലക്ഷ്യത്തോടെയല്ല. പലപ്പോഴും ആരാധന പ്രാർത്ഥിക്കുന്നത് സ്വാർത്ഥനയായി മാറുന്നു. സ്വകാര്യ പ്രാർത്ഥനകളും അവനവൻ്റെ സ്വാർത്ഥപരമായ കാര്യങ്ങളും പറയുക എന്നുള്ളതല്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. കാരണം ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ നല്ല ഇടയനായി കണ്ടാൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും
എന്നെ പിന്തുടരും എന്ന് 23-ാം സംഘത്തിൻ്റെ അവസാനം വായിക്കുന്നു. ദൈവത്തെ നല്ല ഇടയനായി കണ്ട് ദൈവത്തെ അനുസരിച്ച് സ്നേഹിച്ച് അവനെ ആരാധിച്ച് പോകുമ്പോൾ നാം ആഗ്രഹിക്കുന്നതെല്ലാമല്ല നമുക്ക് വേണ്ട അത്യാവശ്യങ്ങളെല്ലാം ദൈവം നൽകിത്തരും. നമ്മുടെ തലയിലെ മുടി പോലും അവൻ എണ്ണിയിരിക്കുന്നു. ആകയാൽ ആവശ്യങ്ങൾ സ്ഥലത്ത് സമർപ്പിച്ചാൽ മാത്രം മതിയാകും. അതിനപ്പുറം ആവശ്യപ്പെടുവാൻ അതുകൊണ്ടാണ് ഭൗതികമായ വിഷയങ്ങൾ നമ്മുടെ ആരാധനയിലെ പ്രാർത്ഥനയിലെ വിഷയങ്ങളായി തീരാറില്ല. ആകയാൽ ഈ ആരാധനയിലെ വിശുദ്ധ യാഗത്തിൻ്റെയൊക്കെ പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് 10 കാര്യങ്ങൾ ചുരുക്കമായി കാണുവാൻ സാധിക്കും. പൊതുവേ നമ്മുടെ ബലിയുടെയും ആരാധനയുടെയൊക്കെ അനുഭവം പൊതുവെ കടങ്ങളുടെ പരിഹാരം, പാപങ്ങളുടെ മോചനം, ദൈവരാജ്യപ്രവേശനം, നിത്യജീവൻ, മഹത്വത്തിൽ പങ്കാളികളുക, ഇതെല്ലാം ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേകമായിട്ട് വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 17 വരെ വാക്യങ്ങളും 22-ാം അധ്യായം 3 മുതൽ 5 വരെ വാക്യങ്ങളും വായിക്കുമ്പോൾ അതിൻ്റെ സാരവും സന്ദേശവുമായി 10 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 7-ാം അധ്യായം 9 മുതൽ 17 വരെ വാക്യങ്ങൾ. 7-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 പേര് വെച്ച് 144 പേര് ചുരുക്കമായൊരു സംഖ്യ രക്ഷിതഗണത്തെക്കുറിച്ച് പറയുന്നു. സ്വജാതി അതിനുശേഷം സകല ജാതികളിൽ നിന്നും സകല ഗോത്രങ്ങളിൽ നിന്നും സകല ഭാഷക്കാരിൽ നിന്നും എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം അവിടെ സമ്മേളിക്കുന്നു. അവരെക്കുറിച്ചെല്ലാം പറയുന്ന ഭാഗമാണ് 7-ാം അധ്യായം 9-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ ആരാധനയുടെ മഹത്വവും ആരാധനയുടെ അനുഭവവും എല്ലാം ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. സവിസ്തരം വായിക്കുകയാണെങ്കിൽ, വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാം. 12-ാം വാക്യത്തിൽ അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് നമ്മുടെ കുർബാനയിലും നമ്മുടെ പുമിയോൻ ഭാഗത്തുമൊക്കെ നാം ചൊല്ലുന്നത്. 7-ാം അധ്യായം 12-ാം വാക്യമാണ്. ആമീൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്ക് സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമീൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. പ്രാർത്ഥനയേക്കാൾ പിതാക്കന്മാർ ഉപയോഗിച്ച വാക്ക് നമസ്കാരമെന്നായിരുന്നു. ആകയാൽ നമസ്കരിക്കുന്നു. ഈ ഭാഗമാണ് നമ്മൾ പ്രമേയിച്ചിരുന്നത്. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകുന്നില്ല എന്നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടപെടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയ ആരാധനയാണിവിടെ. നമ്മുടെ ആരാധനയും സ്വർഗീയ ആരാധനയാകയാൽ ആ മാലാഖം ആ സ്വർഗത്തിലെ ആരാധനയുടെ ആ പ്രാർത്ഥന തന്നെയാണ് ഇവിടെ ചൊല്ലുന്നത്. സ്തുതിപ്പുള്ളാണ് ചൊല്ലുന്നത്. ഭൂമിയിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്നവർക്ക് ഇത് അരോചകമായി തീരും. ആ വിശുദ്ധ കുർബാനയ്ക്ക് കാർമികൻ പദവിയിലേക്ക് കയറുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നാണ്. നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ ഇടമായ വലത്തുവശത്ത് ആയിരിക്കണം. കൊലോസ്യ ലേഖനം. നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുവശത്ത് മശിഹ തമ്പുരാൻ ഇരിക്കുന്ന ഉയരങ്ങളിൽ ആയിരിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യമാണ്. നമ്മുടെ ആരാധനയിലെ വാക്യങ്ങളെല്ലാം വാക്യമായിട്ടല്ല, അത് പ്രത്യേകമായി ഒരുക്കി ആരാധന ചേർത്തിരിക്കുകയാണ്. നാം മേശ തടിയിൽ നിന്നാണെങ്കിലും തടി തടിയായിട്ടല്ലല്ലോ, അത് ചെത്തി ഒരുക്കി വെടിപ്പാക്കിയാണല്ലോ ഉപകരണങ്ങൾ തരുന്നത്. അതുപോലെ നമ്മുടെ വാക്യങ്ങളെല്ലാം ഒരുക്കി നമുക്ക് ആരാധന ചേർത്ത് തന്നിരിക്കുകയാണ്. വാക്യങ്ങളായി വാക്യങ്ങളായി വേദപുസ്തകം തിരിച്ചിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളല്ലോ. നമ്മുടെ സഭ 2000 വർഷം പഴക്കമുള്ളതാണ്. അന്നൊന്നും വേദപുസ്തക അധ്യായങ്ങളായോ വാക്യങ്ങളായോ തിരിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ കർത്താവ് പോലും വാക്യങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചന പുസ്തകത്തിലും
തിരുവെഴുത്തുകളിലും ഇപ്രകാരം പറഞ്ഞിരിക്കുക, അല്ലെ സങ്കീർത്തന പുസ്തകങ്ങൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, വാക്യം വാക്യമായിട്ട് പറയുന്നില്ല. അതിപ്പോൾ നാം പഠിക്കേണ്ട ആവശ്യമുണ്ട്, പഠിക്കുകയും ചെയ്യണം. നാം നമ്മുടെ ആരാധനയിലെ വാക്യം വാക്യമായിട്ടല്ല നമ്മൾ, അതിൻ്റെ സാരവും അർത്ഥവും നമ്മൾ ചേർത്ത്. കൊലോസ്യർ 3, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തേണ്ടിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ ഭൗതിക വിഷയങ്ങളല്ല, ആത്മീയ വിഷയങ്ങളാണ് നാം ദൈവത്തോടെ അപേക്ഷിക്കുന്നത്. തൻ്റെ കൃഷിയെല്ലാം നന്നായി വിളഞ്ഞ ആ മനുഷ്യൻ തൻ്റെ മനോഗത്തിൽ പറയുന്നു, എൻ്റെ ഭണ്ഡാരപ്പുര പൊളിച്ചു പണിയും, ഇതെല്ലാം ഞാൻ നാളെ അനുഭവിക്കും. അവനെ വിളിച്ച് പറയുന്നു, മൂഢ, ഇന്ന് രാത്രി നിന്നോട് ജീവനെ നിന്നോട് ചോദിച്ചാൽ ഈ കരുതി വെച്ചതൊക്കെ ആർക്കാകും? ആകയാൽ ദൈവികമായ വിഷയങ്ങളിൽ സമ്പന്നരാകണമെന്ന് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനയിലെ അപേക്ഷ വിഷയങ്ങളെല്ലാം ഭൗതിക വിഷയത്തേക്കാൾ ആത്മീയ വിഷയങ്ങളാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകാൻ ഒരിക്കലും ഇടയായിത്തീരരുത്. ഈ രണ്ട് ഭാഗങ്ങളും വായിച്ചു കഴിയുമ്പോൾ 10 കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. വെളിപാട് ദിവസം 7:9-17 വാക്യങ്ങളിൽ വെള്ള നിലയങ്കി ധരിച്ചവരെക്കുറിച്ച്, അത് വെണ്മയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ള നിലയങ്കി ധരിച്ചവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. കുഞ്ഞാടൻ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവൻ, ഇത് കവിതാശയ വിശുദ്ധിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. സിംഹാലാപകലവനെ ആരാധിക്കുന്നു, സിംഹാസിരിക്കുന്നവർ കൂടാരമായിരിക്കും. എനിക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിൽ യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിൻ്റെ മധ്യമുള്ള കുഞ്ഞാടവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുന്നു. ഇത് നിത്യജീവൻ്റെ അനുഭവമാണ്. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നു. അത് ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവമാണ്. 22 വെളിപാട് പുസ്തകം 22:3-5 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് കൃത്യമായിട്ട് യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ സിംഹാസനം അതിലിരിക്കും, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവൻ്റെ മുഖം കാണും, ഈ ദൈവദർശനമാണ്, അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. നാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ മുദ്രകുത്തപ്പെട്ടവരാണ്, പരിശുദ്ധ മാമോദീസയുടെ സമയം മുതൽ. ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമാർത്തവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കുന്ന പ്രകാശത്തെക്കുറിച്ച്, വിളക്കിൻ്റെ വെളിച്ചം, സൂര്യൻ്റെ വെളിച്ചം അവർക്ക് ആവശ്യമില്ല, അവർ എന്തെങ്കിലും രാജാക്കന്മാരായിരിക്കും, രാജ്യത്വം പ്രാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. ആകയാൽ ഈ വെളിപാട് ദിവസം 7:9-17 വരെയുള്ള വാക്യങ്ങളും 22:3-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരാധകർക്ക് ലഭിക്കുന്ന 10 കാര്യങ്ങൾ ചുരുക്കമായിട്ടിവിടെ കാണാം. 1, വിശുദ്ധി ലഭിക്കണം. 2, വെണ്മ ലഭിക്കണം. 3, പ്രകാശം ലഭിക്കണം. അതുകൊണ്ടാണല്ലോ ആരാധന തുടങ്ങുമ്പോൾ കുർബാനയ്ക്ക് മുൻപേ വിളവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവേ അടിയ രകിലാധാരമതാ വെളിവും നീ കാന്തിയാ ഞങ്ങള നീ താതൻ കതിരെ ശോഭിപ്പേക്കെന്നും. 34:5 അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല കാണുന്നു. പ്രകാശത്തിൻ്റെ അനുഭവം, ദൈവദർശനം, രക്ഷ, നിത്യജീവൻ, രാജത്വം, മഹത്വം, ആശ്വാസം, ആനന്ദം. 1, വിശുദ്ധി. 2, വെണ്മ. 3, പ്രകാശം. 4, ദൈവദർശനം. 5, രക്ഷ. 6, നിത്യജീവൻ. 7, രാജത്വം. 8, മഹത്വം. 9, ആശ്വാസം. 10, ആനന്ദം. ഈ അനുഭവം നമുക്കുണ്ടാകണം. ഇതാണല്ലോ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായി നാം പഠിച്ചത്. ദൈവീകരണം, തേജസ്കരണം, മഹത്വീകരണം, ഇതൊക്കെയാണല്ലോ. നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരുവാൻ ദൈവം തമ്പുരാൻ, ദൈവപുത്രൻ മനുഷ്യനായിത്തീർന്നത്.
നമ്മെ ദൈവത്തെപ്പോലെ ആക്കുവാനാണല്ലോ. ആ മഹത്വീകരണത്തിൻ്റെ അവസ്ഥ, തേജസ്കരണത്തിൻ്റെ അവസ്ഥ, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ഒരു അനുഭവം വരണം. നമുക്കറിയാം, പഴയ നിയമത്തിൽ പുറപ്പാട് ദിവസം 34:29-30 വാക്യങ്ങളിൽ ദൈവസന്നിധിയിൽ നിറങ്ങി വരുന്ന, സീനായുടെ കൊടുമുഴുവൻ ദൈവസന്നിധി ഇറങ്ങി വരുന്ന മോശയുടെ മുഖം പ്രകാശിക്കുന്നു. ജനങ്ങൾക്ക് നോക്കുവാൻ ഭയമാകുന്നു. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖം മൂടിക്കൊണ്ട് സംസാരിക്കുവാൻ ആവശ്യപ്പെടുന്നു. ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ മൂടിപടം മാറ്റുന്നു. ആകയാൽ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ജനങ്ങൾ പ്രകാശിതരായിത്തീരണം. പ്രകാശിക്കുന്നില്ല എങ്കിൽ ആരാധന ആരാധനയല്ല എന്ന് നാം മനസ്സിലാക്കുന്നു. ആരാധിക്കുന്നവർ മുഖം വാടുവാനോ തളരുവാനോ നിരാശപ്പെടുവാനോ ഇടയില്ല. വിശുദ്ധ മത്തായിയുടെ 17:2 താബോർ മലയിൽ നമ്മുടെ കർത്താവിൻ്റെ മുഖവും വസ്ത്രവും വിളങ്ങുന്നതായി കാണുന്നു. ആരാധനയുടെ അനുഭവത്തിൽ ഒരു മഹത്വത്തിൻ്റെ ഒരു വിളങ്ങൽ, പ്രകാശത്തിൻ്റെ ശോഭ അവിടെ ലഭിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആരാധിക്കുന്ന സമൂഹം ആദിമസഭയുടെ സ്വഭാവത്തിലായിത്തീരും. അപ്പോസ്തലർ 2:41-47 വാക്യങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒന്നിച്ചു കൂടുന്നു, എല്ലാം പൊതുവായി നണ്ണുന്നു, ആവശ്യാനുസരണം ആവശ്യക്കാർക്ക് കൊടുക്കുന്നു, സന്തോഷവും ഉല്ലാസവും കൂടുന്നു, അപ്പോസ്തലരുടെ ഉപദേശം കേൾക്കുന്നു, കൂട്ടായ്മ ആചരിക്കുന്നു, അപ്പം നുറുക്കുന്നു, പ്രാർത്ഥന കഴിച്ചു പോകുന്നു, പരസ്പരം സഹായിക്കുന്നു, പരസ്പരം കരുതുന്നു, ബുദ്ധിമുട്ടുകൾ അവിടെയുള്ളവർ ആരുടെ ഇടയിൽ ഉണ്ടാകുന്നില്ല. ഈ ഒരു സ്വഭാവം ആരാധിക്കുന്ന സമൂഹത്തുണ്ടാണ്. ഇതേ ആശയം തന്നെ അപ്പോസ്തലപ്രവൃത്തികൾ 4:32-35 വാക്യങ്ങളും കാണുന്നുണ്ട്. ആരാധിക്കുന്ന സമൂഹത്തിൽ അംഗങ്ങളായിരിക്കും നമ്മൾ ഈ അനുഭവത്തിൽ ആയിത്തീർന്നിട്ടുണ്ടോ എന്ന് പ്രത്യേകമായിട്ട് പരിശോധിക്കണം. മറ്റുള്ളവരായിത്തീർന്നില്ല എങ്കിലും നമ്മൾക്ക് ഈ ഭാവം ഉണ്ടാകുവാൻ സാധിക്കുന്നെങ്കിൽ നാം സത്യവിശ്വാസത്തിലും ആത്മാവിൻ്റെ ഫലത്തിലും ആരാധിക്കുന്ന സമൂഹങ്ങളിലെ അംഗമായി ദൈവം വരാൻ കരുതും. യാതൊരു സംശയമില്ല, വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്നാരും പറഞ്ഞില്ല, സകലം അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനം സാക്ഷ്യം പറഞ്ഞു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവനാരും അവരിലുണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന്നെ അവനവൻ്റെ ആവശ്യം പോലെ ഭാഗിച്ചു കൊടുക്കും. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ക്രിസ്തീയ സഭയുടെ അംഗങ്ങളാണെന്ന് അവകാശപ്പെടുന്നവർ ഈ മനോഭാവത്തിൽ എത്തിച്ചേരുവാൻ പരിശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ ആരാധിക്കുന്ന സമൂഹത്തിൽ വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സൽഗുണപൂർണതയുടെയും മനസ്സലിവിൻ്റെയും ഭാവം ഉണ്ടായിരിക്കും. മുമ്പിലേക്കൊരു ക്ലാസ്സിന് ഓർപ്പിക്കുകയുണ്ടായി, ദൈവം നമ്മെന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനാകണമെന്നുള്ളതാണ്. വിശുദ്ധിയെക്കുറിച്ച് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് ഒന്ന് പഠിപ്പിക്കുന്നു. ലേവ്യവസം 11:44-45 ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരാകണം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നു. വിശുദ്ധ മത്തായി 5:48 നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നു, നിങ്ങളും സൽഗുണപൂർണ്ണരാകണം. വിശുദ്ധ ലൂക്കോസ് 6:36 പറയുന്നത് നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനായതുപോലെ നിങ്ങളും മനസ്സുള്ളവായിരിക്കണം. മനസ്സലിവില്ലാത്ത ആരാധന, സ്നേഹമില്ലാത്ത ആരാധന, കരുണയില്ലാത്ത ആരാധന ദൈവം ഒരിക്കലും സ്വീകരിക്കുകയില്ല. അനുതാപമില്ലാത്ത, ആത്മവിനയമില്ലാത്ത ആരാധന ഒരിക്കലും ദൈവം സ്നേഹിക്കുകയില്ല. ഇവിടെ ഭൂമിയിൽ ആരാധിച്ചിട്ട് മരണാനന്തരം ദൈവരാജ്യത്തിൽ ആരാധിക്കുവാൻ അവസരം കിട്ടണമെങ്കിൽ സ്വർഗഗോപുരത്തിൻ്റെ പടിവാതിലെത്തുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ തടഞ്ഞു നിർത്തുവാൻ ഇടയായിത്തീരരുത്. വലത്തുവശത്തേക്ക് പോകണമെങ്കിൽ ആരാധനയുടെ അനുഭവത്തിൽ നമുക്കുള്ളത് പങ്കുവെക്കുന്ന, ധനത്തെ സ്നേഹിക്കാത്ത, ദൈവത്തെയും ദൈവജനത്തെയും സ്നേഹിക്കുന്ന അനുഭവം ഉണ്ടാകണം. വിശുദ്ധമത്തായി 25:31 ഭാഗ്യം ഇവിടെ നാം ഓർത്തുകൊള്ളണം. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, എനിക്ക് വസ്ത്രമില്ലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു. ഈ പാവപ്പെട്ടവരിലൊരുത്തിനെ ചെയ്തത്, ഈ ചെറിയൊരുത്തിയത് എനിക്ക് ചെയ്തതാകുന്നു. ആയാൽ ആരാധനയുടെ ഫലം ശുശ്രൂഷയും സേവനമായിരിക്കണം. ഇംഗ്ലീഷിൽ നമ്മുടെ ആരാധനയ്ക്ക് സർവീസ് എന്ന് പറയുന്നു, സാമൂഹ്യ സേവനത്തിനും സർവീസ് എന്ന് പറയുന്നു.
service to God is the vertical dimension, and service to human fellow being is the horizontal dimension of worship. One devathodulla bendham, rendu samuhathodulla bendham aagayal satyathodum aathmaavinte phalathodum koodi satyamaya aaradhikkunna satya namaskarikalaagunna naam വിശുദ്ധിയോട് ദൈവത്തെ ആരാധിക്കണം, സുഹൃത ജീവിതത്തോടുകൂടി സമൂഹത്തെ ശുശ്രൂഷിക്കണം. ജീവിതമായ അനുഭവത്തിൽ ഈ ആരാധന ഇവിടെ നടത്തി ദൈവസന്നിധി വിശുദ്ധന്മാരോടും ശുദ്ധിമതികളോടും എല്ലാം ചേർന്ന് അപ്പസ്തോലന്മാരോടും പ്രവാചകന്മാരോടും സഹോദരന്മാരോടും എല്ലാം ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്പുരാൻ നമ്മെ എല്ലാവരെയും സംഗതിയാക്കി തീർക്കുമാറാകട്ടെ. Amen.